ഹായ്, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നാം ഇന്ന് കാണുന്ന വീഡിയോ ഗവൺമെൻറ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ്. എങ്ങനെയാണ് പ്രിസം എന്ന സോഫ്റ്റ്വെയർ വഴി പെൻഷൻ ബുക്ക് തയ്യാറാക്കുന്നത് എന്ന് സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. പെൻഷൻ ബുക്ക് മുൻകാലങ്ങളിൽ മൂന്നെണ്ണം വീതം തയ്യാറാക്കണമായിരുന്നു. കൂടാതെ എല്ലാവർക്കും ഇത് അറിയാമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് പലരുടെയും സഹായം വേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് വിരമിക്കുന്ന ഓരോ ജീവനക്കാരനും സ്വയം ഈ വീഡിയോയിൽ കാണും വിധം പെൻഷൻ ബുക്ക് തയ്യാറാക്കാവുന്നതാണ്. അത് എങ്ങനെയെന്ന് കാണാം. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ, ആദ്യമായി നമുക്ക് പ്രിസം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യാം. അതാണ് നമ്മുടെ സൈറ്റ്, പ്രിസം ചെയ്യുന്ന സൈറ്റ്. ഓക്കെ, പ്രിസം ലോഡായിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിട്ടയർ ചെയ്യുന്ന ആളുടെ പേരിൽ ആദ്യമായി രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ രജിസ്ട്രേഷനിൽ പെൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തുമാണ് ആദ്യം നമ്മൾ കൊടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഫോർമാറ്റ് DD-MM-YY എന്ന രീതിയിലാണ്. ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ചെക്ക് മാർക്ക് ടിക്ക് ചെയ്യുക. ഓക്കെ, കറക്റ്റ് പെൻ നമ്പർ, കണ്ടിന്യൂ. നമുക്ക് കണ്ടിന്യൂ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് സ്പാർക്കിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതാണ്. നെയിം, ഓഫീസ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ. ഇവിടെ മൊബൈൽ നമ്പറും ഇമെയിലും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ ചോദിക്കുകയാണ് വെദർ മൊബൈൽ നമ്പർ, ഇമെയിൽ ഈസ് കറക്റ്റ്. യെസ്, നോ, നമ്മളിവിടെ നോ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ നമുക്കിവിടെ ലഭ്യമല്ല, അതുകൊണ്ട് നോ കൊടുത്തു. മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ആൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് രണ്ടും ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ജനറേറ്റ് ഒ ടി പി. നമ്മുടെ സ്പാർക്കിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഒ ടി പിക്ക് നമ്മൾ വീണ്ടും ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഇമെയിലും കറക്റ്റ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെ നോ കൊടുത്ത് വീണ്ടും ചെയ്യാവുന്നതാണ്. ലഭ്യമായിട്ടുള്ള ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്യുക. ഒ ടി പി ടൈപ്പ് ചെയ്ത ശേഷം വാലിഡേറ്റ് കൊടുക്കുക. നമുക്ക് അപ്ഡേറ്റ് പേരൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇൻഫർമേഷൻ അത് ചെക്ക് മാർക്ക് ടിക്ക് ചെയ്യുക. സ്പാർക്ക് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭ്യമാവുന്നതാണ്. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് അതോറിറ്റി, നമ്മൾ ഏത് പവറിലാണ് ചെയ്യുന്ന വെച്ചിട്ട് റിട്ടയറിങ് എംപ്ലോയി ആണോ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അങ്ങനെ ഏതാണ് നമുക്ക് ബാധകം അത് സെലക്ട് ചെയ്യുക. യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. നമുക്ക് ഇനി നോഡൽ ഓഫീസർ പാസ്വേഡ് അയച്ചു തരുന്നതായിരിക്കും. നോഡൽ ഓഫീസർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോരുത്തരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അവരാണ് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ലാസ്റ്റ് പറയാം. ഇനി നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. പാസ്വേഡ് ലഭ്യമായിട്ടുണ്ട്. ലോഗിൻ ചെയ്യുന്നതിന് യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ചർ കോഡ് ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. യൂസർ നെയിം എന്നുള്ള പറയുന്നത് നമ്മുടെ പെൻ നമ്പർ തന്നെയാണ്. പാസ്വേഡ് നമുക്ക് SMS വഴി ലഭ്യമായിട്ടുള്ളതാണ്. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ക്യാപ്ചർ കോഡ് കൂടി ടൈപ്പ് ചെയ്യുക. ക്യാപ്ചർ കോഡ് അഥവാ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ റീഫ്രഷ് കൊടുക്കാവുന്നതാണ്. ലോഗിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ആദ്യമായി ഈ ഫയൽ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിൽ മേലെ ഉണ്ടാകും. ഇവിടെ ഞാനത് തുടങ്ങിയത് കൊണ്ടാണ് പ്രോസസ്സിങ് എന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ പ്രോസസ്സിങ്ങിൽ ക്ലിക്ക് ചെയ്തു, ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോർ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആൻഡ് ഡെത്ത് കം റിട്ടയർമെൻ്റ് ഗ്രാറ്റുവിറ്റിയുടെ പേജാണ്. ഇവിടെ ഏകദേശം 10 പേജോളം നമുക്ക് എൻട്രി നടത്താനുണ്ട്. 10 ഓരോ പേജുകളും ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പേജിൽ നമ്മുടെ പെൻ നമ്പർ, നെയിം ഓഫ് എംപ്ലോയി, പ്രസൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രസൻ്റ് ഓഫീസ്, പ്രസൻ്റ് ഡെസിഗ്നേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബിഗിനിങ് ഓഫ് സർവീസ്,
date of retirement blank ആണ് അത് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്ക റിട്ടയർമെന്റോ അതിനു മുമ്പേ വോളണ്ടറി റിട്ടയർമെന്റോ ഡെത്തോ ഒക്കെ ആണെങ്കിൽ ഡേറ്റ് മാറും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത് ടൈപ്പ് ചെയ്തു കൊടുക്ക ഫാദേഴ്സ് നെയിം സ്കെയിൽ ഓഫ് പേ റിലീജിയൻ ഹൈറ്റ് ഐഡന്റിഫിക്കേഷൻ മാർക്ക് ജെൻഡർ ഇതെല്ലാം ഡിസ്പ്ലേ ആകുന്നതാണ് ഒക്കെ നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഏതെങ്കിലും ഡീറ്റെയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് നമ്മൾ 5-ാം മാസമാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു 31/5/2023 ഇനി നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരിക അവിടെ പെർമനൻ്റ് അഡ്രസ്സ് പ്രസൻ്റ് അഡ്രസ്സ് ഉണ്ടാകും ഇപ്പോൾ പെർമനൻ്റ് അഡ്രസ്സിൽ ആദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഹൗസ് നമ്പറാണ് അവിടെ മിക്കവാറും പേജിൽ ഹൗസ് നെയിം ആയിരിക്കും കാണുക അപ്പോൾ അവിടെ നെയിം മാറ്റിയിട്ട് നമ്പർ കൊടുക്കുക വാർഡ് നമ്പരും വീട്ടു നമ്പരും ചേർത്ത് കൊടുത്താൽ മതിയാകും വാർഡ് നമ്പർ വേറെ ഹൗസ് നമ്പർ അടുത്തത് ഹൗസ് നെയിമോ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് സ്ട്രീറ്റ് ലൊക്കാലിറ്റി സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് പിൻകോഡ് ഇനി ഇമെയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി നമ്മുടെ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരൻ്റെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ മാൻഡേറ്ററി അല്ല കൊടുക്കണ്ട അടുത്തത് പ്രസൻ്റ് അഡ്രസ്സാണ് അതിന് താഴെ കാണുന്നത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ബേസിക് ഇൻഫർമേഷനാണ് പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പേരൻറ് ഓഫീസ് പേരൻറ് ഡെസിഗ്നേഷൻ അപ്പോയിൻമെൻറ്റ് ഇൻ പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആദ്യമായി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ സർവീസ് ചെയ്യാറുള്ള ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാൻ നമ്പരും ആധാർ നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അടുത്ത ചോദ്യം റിസീവിങ് എനി അതർ പെൻഷൻ എന്നാണ് മറ്റ് പെൻഷൻ വല്ലതും ലഭ്യമാകുന്നുണ്ടെങ്കിൽ യെസ് കൊടുത്ത് ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ് ഇനി ജുഡീഷ്യൽ ബാർ ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊസീഡിങ്സ് പെൻഡിങ് നമുക്കേതെങ്കിലും ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നോ കൊടുക്കുക നമുക്ക് പ്രൊസീഡ് ചെയ്ത് മാത്രമേ അടുത്ത പേജിലേക്ക് പോകാൻ കഴിയൂ അപ്പോൾ ഇവിടെ രണ്ടെണ്ണവും നോ കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുകയാണ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഡു യു വാണ്ട് ടു പ്രൊസീഡ് മുമ്പോട്ട് പോകണമെന്ന് ചോദിക്കുകയാണ് നമ്മൾ ഓക്കെ കൊടുക്കുന്നു ഇനി ഈ പേജിൽ സ്പൗസ് ഇൻഫർമേഷൻ ആൻഡ് നോമിനേഷനാണ് ഈ പേജിൽ നമുക്ക് നോമിനേഷൻ ഓഫ് ലൈഫ് ടൈം അരിയേഴ്സ് ഉണ്ടാകും ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ഡി സി ആർ ഡീറ്റെയിൽസ് ഉണ്ടാകും ഫാമിലി പെൻഷൻ ഡീറ്റെയിൽസ് ഉണ്ടാകും കമ്മ്യൂട്ടേഷൻ അരിയറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓരോരുത്തരെ ഓരോരുത്തരെയായി ചേർക്കാവുന്നതാണ് നോമിനേഷൻ ഫോർ എൽ ടി എയുടെ സ്കീമിൽ ആദ്യമായി ആഡ് കൊടുത്തിട്ട് നോമിനി ബെനിഫിഷ്യറി നോമിനി നെയിം ഡേറ്റ് ഓഫ് ബർത്ത് റിലേഷൻഷിപ്പ് ഷെയർ ആധാർ ഇവിടെ കൊടുക്കേണ്ട ആധാർ നമ്മൾ നോമിനി നെയിം ആരെയാണോ കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ആധാർ നമ്പറായിരിക്കണം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അഡ്രസ്സ് നമ്മൾ പ്രസൻറ്റോ പെർമനൻ്റോ സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ചെക്ക് മാർക്ക് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട സേവ് ബട്ടൺ കൊടുക്കുക അങ്ങനെ ഓരോരുത്തരെയും ചെയ്തിട്ട് ഓരോരുത്തരായി ആഡ് ചെയ്ത് സേവ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് ഫാമിലി പെൻഷൻ ഇൻഫർമേഷൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക നമുക്ക് ഓരോരുത്തരെ ആഡ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഈ പേജിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുള്ളത് ഫാമിലി മെമ്പേഴ്സിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓരോരുത്തരുടെയും ആധാർ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി വെതർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊരു ചോദ്യം അതിനകത്തുണ്ട് ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ് ആ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത ശേഷം അഡ്രസ്സ് ചെക്ക് മാർക്ക് കൊടുത്താൽ മതിയാകും
Details alarm type the Kadimo, Namaki there, the window card on the Ericum. If we don't edit the Angle, view bar edit on the button click edit the Nama, a delete the other, and the Procedure button go to Kamana, at the way the Lake details type here on the identification and commutation. Applicants photograph, other Namaka sparkle and lebimator will display at Nagam. Then a specimen signature on a very page, Mona signature possession. Namala scan chair, computer load a session, choose file page, editor Tamadiagum, join photographer, ration card number, commutation, yes, no, on a number, yes, would a girl. Banana Nagala, press report payment, Adam Namaka scroll jail selected for a count on a. അടുത്ത പേജ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ആണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക നാലാം പേജ് ലോൺ ആൻഡ് അഡ്വാൻസ് ആണ് ഇവിടെ നമ്മൾ എച്ച് ബി എ തുടങ്ങിയിട്ടുള്ള ലോണുകൾ നമ്മളിപ്പോഴും ഗവൺമെൻറ്റിലേക്ക് അടച്ചു തീർക്കാനുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നോട്ട് അവൈൽഡ് എനി ലോൺസ് ബാർ അഡ്വാൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ് Department ready aid the Rula, loan the carry matra or Kurtamariagum. Procedure button go to the other page like number Pogandana. E page lay additional service ana, number service to care than Umbe, Namaki and Angleka service, employment destiny Mokeno, a language, wired diet law on Angle. Evida added detail, add services in a lapagum, click either, additional services, chair to Pogandana. 1, 2, 3 എന്ന രീതിയിൽ എത്ര വേണമെങ്കിലും ചേർത്ത് പോകാം പ്രസ് ഒരു ബട്ടൺ കൊടുക്കുക ഓക്കെ ഈ പേജിൽ നമുക്ക് ജനറൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ ഡേറ്റ് ഓഫ് ബിഗിനിങ് ഓഫ് സർവീസ് റിട്ടയർമെൻ്റ് സൂപ്പറാനുഷൻ ഇവിടെ റിട്ടയർമെൻ്റ് ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഫാമിലി പെൻഷൻ കെ എസ് ആർ ആണ് ബാക്കിയെല്ലാം അതേപോലെ ചെയ്യുക ഇനി ലാസ്റ്റ് ടെൻ മന്ത്സിൻ്റെ ഇമോളിവൻസ് ആണ് ഇവിടെ നമ്മൾ എന്നാണോ റിട്ടയർ ആവുന്നത് അവിടെ നിന്നും Back lake, Pathamasta, Shambla details, Salana, Vodamla Kodakanda, Vodam on the Etumadale, Mupatone Pantran Vere Kodakiana, Anjimasa automatic even Nolum. Nata basic pay type here Kodaga, save button click it. Chega otherwise any baki, Anjimasa detail, Namka type here Kodagananda. Vodamasa mean the increment of another one dollar, and another. One on the Irvati Mona Modele, Mupati on the Anche, Irvati Mona Rola details a type here. Number of months, Anchamasam Automatic one nolum, out of Maritula basic penguin type here. Save button click it here another. Okay, number Pathamasa detail, I would have on the tunda. Ella Seriano verify Chiga. Is an angle matter on Dangle? Edit the Chia on the Dana, a langle, delete the current window at the merge Chia on the procedure button, click it Chia. Okay, and session. Do you want to proceed? Okay, Krukuno. Pension, DCRG and family pension details. Qualifying service 27. Verify and update. That is the last basic pay plus DA and DCRG. That is the last basic pay plus DA. That is the last basic pay at the time of retirement. Basic pay at the time of retirement. That is the commutation factor. Age on the next birthday on the number, click either. I'll live in a factor on a yet another. For Anbathia Vaisavana, Ritterum and Vire Kare, Anbathia and Valer Sola, commutation factor, click here Udaka, and Minola Gaisan on the Nagale, Adi Ridica, Pinola Alem, Angana Ridile, in DCRG Valon Dangle, other click Ega. Yapo now proposed to pension detail, average emolument celebrated by the Iricum, Ella Namuka check here no Kanana. DCRG details, personal family pension details, higher rate, normal rate,
ഈ പ്രൊപ്പോസ്ഡ് കമ്മ്യൂട്ടേഷൻ എത്ര രൂപയാണ്? നമ്മൾ 40% ഇവിടെ കമ്മ്യൂട്ടേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേഷൻ വാല്യൂ ഓഫ് പെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പെൻഷൻ ബുക്ക് ഡ്രാഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വ്യൂ ഡ്രാഫ്റ്റ് പെൻഷൻ ബുക്ക് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് പെൻഷൻ ബുക്ക് എല്ലാം പരിശോധിക്കാവുന്നതാണ്. ഇത് പെൻഷൻ ബുക്ക് ഏകദേശം 18 പേജ് അല്ലെങ്കിൽ 19 പേജ് ഉണ്ടാകും. അപ്പോൾ പെൻഷൻ ബുക്കിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ യെസ് കൊടുക്കുക. വെദർ ദ ഡീറ്റെയിൽസ് എൻ്റെ ഡ്രാഫ്റ്റ് ബുക്ക് കറക്റ്റ് എന്ന് ചോദിക്കുന്നതാണ്. യെസ് ആണെങ്കിൽ അത് യെസ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡിക്ലറേഷൻ ചെക്ക് മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന ഫിഗറിൽ ഏതെങ്കിലും കൂടുതലായിട്ട് പിന്നീട് ഏജ് അധികം നമുക്ക് ശമ്പളം തന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തിരിച്ച് അടച്ചുകൊള്ളാം എന്നുള്ള ഡിക്ലറേഷനാണ് നമ്മൾ ചെക്ക് മാർക്ക് കൊടുക്കുന്നത്. എല്ലാം ചെക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഒരു റിമാർക്ക് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യാം, മേ ബി അപ്രൂവ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് റിസീവിങ് അതോറിറ്റി ആണ്. നമ്മുടെ തൊട്ട് മേലെയുള്ള ഓഫീസർ ആരാണോ ആ ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ഓഫീസർമാർ ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഏത് ഓഫീസർക്കാണ് കൊടുക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മൊബൈലിലേക്ക് OTP വരും, അപ്പോൾ ഈ സബ്മിറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കലി ഈ പെൻഷൻ ബുക്ക് ഹയർ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ സെൻഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. സെൻഡ് 1 ഇപ്പോൾ നമ്മൾ ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് സെൻഡ് കാണിക്കുന്നത്. നമ്മൾ അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പുൾ ബാക്ക് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ നമുക്ക് തിരികെ എടുക്കാവുന്നതാണ്. ഒരു കാര്യം, നമ്മൾ അയച്ചിട്ടുള്ള ഓഫീസർ അത് കണ്ടിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്കിവിടെ പുൾ ബാക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെൻ നമ്പർ കൊടുത്തിട്ട് കാണാവുന്നതാണ്. ഇനി സാങ്ഷൻ RA സാങ്ഷനാണ് റിസീവിങ് അതോറിറ്റി. PSA 1 മീൻസ് പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അപ്രൂവ് ആക്കി. ഇനി AG എന്നുള്ള ഓതറൈസേഷനാണ് ഇൻറ്റിമേഷൻ 1 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് AG എന്ന് ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PPO, GPO, CPO ഇത്രയും കാണാവുന്നതാണ്. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ, ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ് ഓർഡർ, കമ്മ്യൂട്ടേഷൻ പേയ്മെൻറ്റ് ഓർഡർ, ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കൊള്ളുന്ന ഇതേപോലെ എടുക്കാവുന്നതാണ്. ഈ സ്ക്രീനിൽ തന്നെ നമ്മുടെ എല്ലാവിധ ഓർഡറുകളും ലഭ്യമാകുന്നതാണ്. PPO, GPO, CPO. ഇനി നമ്മുടെ പ്രിസത്തിൻ്റെ സ്ക്രീനാണ് ആദ്യം കാണുന്ന സ്ക്രീന്. ഇവിടെ ഹോം, ലോഗിൻ നമ്മൾ കണ്ടു. ഇനി എബൗട്ട്, പെൻഷൻ ഇൻഫർമേഷനകത്ത് സർക്കുലർ, ഓർഡർ, ഫോംസ്, ആക്ട്, റൂൾസ്, FAQ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇവിടെ റിസോഴ്സാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ നോഡൽ ഓഫീസർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത് പ്രിസം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫീസറാണ് നോഡൽ ഓഫീസർ. നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും നോഡൽ ഓഫീസർമാരുടെ പേരും ഡെസിഗ്നേഷനും മൊബൈൽ നമ്പരും ഉണ്ടാകും. ഈ നോഡൽ ഓഫീസർമാരാണ് നമുക്ക് പാസ്വേഡ് അലോട്ട് ചെയ്ത് തരുന്നത്. ഇനി അതുപോലെ പേ സ്കെയില്, DRAs, റിവിഷൻ ഓർഡേഴ്സ്, പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റീസ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസീവിങ് അതോറിറ്റി, മാസ്റ്റർ ട്രെയിനി, ടേംസ് ഓഫ് യൂസ്, ബാക്കി അതേപോലെ കാണാവുന്നതാണ്. റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം ഇതാണ്. ഹെൽപ്പ്, ഡൗൺലോഡ്, സ്റ്റാറ്റസ്, ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗമാണ് സ്റ്റാറ്റസ്. ആപ്ലിക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഇവിടെ പെൻ നമ്പരോ PPA നമ്പരോ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ സെർച്ച് കൊടുത്തപ്പോൾ പെന്ന്, നെയിം, രജിസ്റ്റേർഡ്, കറൻ്റ്ലി വിത്ത്, ഇപ്പോൾ നമ്മുടെ ഫയൽ ഏത് ടേബിളിലാണ്, എംപ്ലോയി സബ്മിറ്റ് ചെയ്തത് എന്നാണ്, HO സാങ്ഷൻ ചെയ്തതെന്നാണ്, ഹെഡ് ഓഫ് ഓഫീസ്, HOD സാങ്ഷൻ ചെയ്തതെന്നാണ്, ഡിപ്പാർട്ട്മെൻറ്റ്, പെൻ
pension sanctioning authority sanctioned AG and Nana, if they can't you okay, ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വലതുവശം കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കേ, താങ്ക് യു.